ചൈനീസ് പ്രസിഡന്റ് സീ ജിൻ പിങ്ങിന്റെ സൗദി സന്ദർശനം നയതന്ത്ര മേഖലകളിൽ സൃഷ്ടിച്ച പ്രതിഫലനം തന്നെയാണ് ഗൾഫ് മേഖല ഇന്നും വളരെ ഗൗരവത്തോടുകൂടി കൈകാര്യം ചെയ്യുന്ന വിഷയം. അമേരിക്കയ്ക്ക് കൂടുതൽ ഫോക്കസ് കൊടുക്കുന്ന തന്ത്രപരമായ സഹകരണ നയങ്ങളിൽ നിന്ന് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾ വ്യതിചലിക്കുന്നുണ്ടോ എന്ന് വാഷിങ്ടണും പാശ്ചാത്യ ലോകവും ഒക്കെ ഒരു പരിധിവരെ സംശയിക്കുന്നുണ്ട്. കൂടുതൽ ചൈനയിലേക്കും റഷ്യയിലേക്കും ചേർന്ന് നിന്നുകൊണ്ട് കിഴക്കിലേക്ക് തിരിയുന്ന സഹകരണ നയം അറബ് രാജ്യങ്ങൾ സ്വീകരിക്കുകയാണ് എന്ന് ഇവർ പറയുകയും ചെയ്യുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള ആശങ്കകൾക്ക് അടിസ്ഥാനമില്ലെന്ന് വ്യക്തമാക്കുന്നത് സൗദി അറേബ്യയുടെ വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ അൽ സൗദാണ്. ചൈനയുമായി സഹകരിക്കുന്നു എന്നുള്ളതുകൊണ്ട് അമേരിക്കയുമായുള്ള ബന്ധം അവസാനിപ്പിക്കുന്നു എന്ന് വായിച്ചെടുക്കേണ്ടതില്ല. സൗദിയുടെ സമ്പദ്വ്യവസ്ഥ അനുദിനം വളരുകയാണ്. അതിൻ്റെ ആവശ്യകതയ്ക്കനുസരിച്ച് അമേരിക്കയുമായി ബന്ധം തുടരുമ്പോൾ തന്നെ മറ്റ് രാജ്യങ്ങളുമായുള്ള തന്ത്രപരമായ പങ്കാളിത്തം രാജ്യത്തിൻ്റെ ആവശ്യമാണ്. ആ വഴി സൗദി എക്സ്പ്ലോർ ചെയ്യുന്നതേ ഉള്ളൂ എന്ന് മാത്രമാണ് സൗദിയുടെ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കുന്നത്. ഇതിനിടെ സൗദി അറേബ്യയിലുള്ള ചൈനീസ് പ്രസിഡന്റ് ഗൾഫ് രാഷ്ട്ര പ്രമുഖരുമായി ചർച്ച നടത്തുകയുണ്ടായി. റിയാദിലെ കിങ് അബ്ദുൽ അസീസ് ഇന്റർനാഷണൽ കോൺഫറൻസ് സെന്ററിൽ നടന്ന ചൈന ഗൾഫ് ഉച്ചകോടി സൗദി അറേബ്യയുടെ ക്രൗൺ പ്രിൻസും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാറിനാണ് അധ്യക്ഷത വഹിച്ചത്. തന്ത്രപരമായ പങ്കാളിത്തം, ആണവ മേഖലയിലടക്കം, എനർജി മേഖലയിലടക്കം വിപുലമായ പങ്കാളിത്തത്തെക്കുറിച്ച് രാഷ്ട്ര നേതാക്കളും ചൈനയും ചർച്ച ചെയ്തു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വാർത്താക്കുറിപ്പിൽ പറയുന്നത്. എണ്ണ വ്യാപാരം ഡോളറിൽ നിന്ന് മാറ്റി യുവാനിൽ കേന്ദ്രീകൃതമാക്കിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൂടെ എന്നുള്ളൊരു നിർദ്ദേശം ചൈനീസ് പ്രസിഡന്റ് മുന്നോട്ട് വെച്ചു. കൂടുതൽ എണ്ണ മിഡിൽ ഈസ്റ്റിൽ നിന്ന് വാങ്ങാൻ തങ്ങൾ താൽപ്പര്യപ്പെടുന്നതായി ചൈനീസ് പ്രസിഡന്റ് അറിയിക്കുകയും ചെയ്തു. ആണവോർജ്ജ മേഖലയിലടക്കം സഹകരിക്കുമെന്നും വ്യക്തമാക്കുകയുണ്ടായി. എന്തായാലും ചൈനീസ് പ്രസിഡന്റുമായി സംഭാഷണം നടത്താൻ ഖത്തർ അമീർ, കുവൈറ്റ് ക്രൗൺ പ്രിൻസ്, ബഹ്റൈൻ രാജാവ്, ഒമാൻ ഡെപ്യൂട്ടി പി എം, യു എ ഇ പ്രതിനിധിയായി ഫുജൈറയുടെ റൂളർ ഹിസൈനസ് ഷെയ്ഖ് അഹമ്മദ് ബിൻ മുഹമ്മദ് അൽ ഷർക്കി തുടങ്ങിയവരും സംബന്ധിച്ചു. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങിൻ്റെ സന്ദർശനം, അതുകൊണ്ട് തന്നെ വളരെയധികം ചലനങ്ങളാണ് അറബ് മേഖലയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. യു എയിലെ സ്കൂളുകളെല്ലാം അടച്ചു, ശൈത്യകാല അവധി തുടങ്ങി. ഇനി മൂന്നാഴ്ച സ്കൂളുകൾ അടവായിരിക്കും. ജനുവരി 2 സ്കൂളുകൾ തുറക്കുക എന്നുള്ളൊരു വാർത്ത കൂടിയുണ്ട്. ഒമാൻ ഇന്ത്യൻ സ്കൂളുമായി ബന്ധപ്പെട്ട ഡയറക്ടർ ബോർഡിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകളെ നിയന്ത്രിക്കുന്ന ഡയറക്ടർ ബോർഡിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. എന്തായാലും മത്സരിക്കാനും വോട്ട് ചെയ്യാനുള്ള അവകാശം മസ്കറ്റിലെ ഇന്ത്യൻ സ്കൂളിലെ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് മാത്രമായിരിക്കും എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്താനുണ്ട്. ഈ മാസം 16 ഒരു മണി വരെ നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കുകയും ചെയ്യാം. സൗദി അറേബ്യയിലെ ജിദ്ദയിൽ അന്താരാഷ്ട്ര പുസ്തകമേളയ്ക്ക് തുടക്കമായിരിക്കുകയാണ്. അത് തുടരുകയാണ്. കഴിഞ്ഞ ദിവസമാണ് പുസ്തകമേള തുടങ്ങിയത്. ജദ്ദ സൂപ്പർ ഡോം കേന്ദ്രത്തിൽ 17 വരെ പുസ്തകമേള നീണ്ടു നിൽക്കും. 900+ പ്രസാധകർ പുസ്തകമേളയിൽ പങ്കെടുക്കുന്നു എന്നാണ് അറിയിപ്പ്. കുവൈറ്റിൽ ഗർഭഛിദ്രം നിയമവിരുദ്ധമായിട്ടുള്ള ഒന്നാണ്. എന്നാൽ അനിവാര്യമായ സാഹചര്യങ്ങളിൽ അമ്മയ്ക്കോ കുഞ്ഞിനോ ജീവന് ഭീഷണിയുണ്ടാകുകയോ അല്ലെങ്കിൽ ആരോഗ്യത്തിന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുകയോ ഒക്കെ ചെയ്യുന്ന വളരെ വളരെ അനിവാര്യമായ സാഹചര്യത്തിൽ ഗർഭഛിദ്രം അനുവദിക്കാം എന്ന് കുവൈറ്റിൻ്റെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ്. കുവൈറ്റിൻ്റെ ആരോഗ്യ മന്ത്രാലയ അണ്ടർ സെക്രട്ടറി ഡോക്ടർ ഫാത്തിമ അൽ നജാറാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇങ്ങനെയൊരു അനുമതി നൽകുന്നു, പക്ഷേ ഇത് ദുരുപയോഗം ചെയ്താൽ കർശനമായ നടപടി നേരിടേണ്ടി വരുമെന്നും കുവൈറ്റിൻ്റെ ആരോഗ്യ മന്ത്രാലയ അണ്ടർ സെക്രട്ടറി വ്യക്തമാക്കിയിരിക്കുകയാണ്. കുവൈറ്റിൽ നിന്നും വന്നിരിക്കുന്നത് കുവൈറ്റിലെ ഇന്ത്യൻ എഞ്ചിനീയർമാർ ഈ മാസം 22 എംബസിയുമായി ബന്ധപ്പെട്ട് ഓൺലൈൻ രജിസ്റ്റർ ചെയ്യണം എന്നുള്ളൊരു നിർദ്ദേശമാണ്. നേരത്തെ രജിസ്റ്റർ ചെയ്തവരും ഓൺലൈനിൽ പുതുതായി രജിസ്റ്റർ ചെയ്യണമെന്നാണ് എംബസി അറിയിച്ചിരിക്കുന്നത്. ഈ മാസം 22 അവസാന തീയതി. റഫറൻസ് ആവശ്യങ്ങൾക്കനുസൃതമായി നിലവിലെ ഡാറ്റ പുതുക്കുകയാണ് ലക്ഷ്യം. ഗൾഫ് ന്യൂസിൻ്റെ ഇന്ത്യ പ്രോപ്പർട്ടി ഷോയ്ക്ക് തുടക്കമായിരിക്കുകയാണ്. ഇന്നും നാളെയും ദുബായ് വേൾഡ് ട്രേഡ് സെൻറ്ററിലെ സബീൽ ഹാളിലാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രോപ്പർട്ടി ഷോ നടക്കുന്നത്. ഇന്ത്യൻ കൗൺസിൽ ജനറൽ അമൻ പുരിയാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്തത്. മാക്സ് പ്രോയാണ് സംഘാടകർ. ഇന്ത്യയിൽ നിന്നും വിവിധ നഗരങ്ങളിൽ നിന്നുള്ള 10,000+ പ്രോപ്പർട്ടികളാണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. മികച്ച പ്രോപ്പർട്ടികൾ തിരഞ്ഞെടുക്കാനുള്ള മികച്ച അവസരം കൂടിയാണ് ഗൾഫ് ന്യൂസ് ഇന്ത്യ പ്രോപ്പർട്ടി ഷോ. സോ പ്രവേശനവും പാർക്കിങ്ങും സൗജന്യമായിരിക്കും.
ഖത്തർ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട് അടുത്ത ക്വാർട്ടർ ഫൈനൽ ഇന്നാണ് നടക്കുന്നത്. മൊറോക്കോ പോർച്ചുഗലിനെയാണ് യു എ സമയം വൈകിട്ട് 7 മണിക്ക് ഇന്ത്യൻ സമയം 8:30 നേരിടുക. അൽതുമാമ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഈ ലോകകപ്പിലെ ആഫ്രിക്കൻ കരുത്തറിയിച്ച് അട്ടിമറി വിജയങ്ങൾ നേടി മുന്നോട്ട് വന്നവരാണ് മൊറോക്കോ എന്നുള്ള ടീം. അറബ് ലോകവും അവർക്കൊപ്പം തന്നെ നിൽക്കും എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട് മൊറോക്കോ ഇന്നിറങ്ങുമ്പോൾ. ലോകകപ്പിൻ്റെ ക്വാർട്ടറിൽ ഇടം നേടിയിട്ടുള്ള 4-ാമത്തെ അറബ് ടീമെന്ന ഖ്യാതിയാണ് മൊറോക്കോയ്ക്ക് ലഭിക്കുന്നത്. ഇന്ന് കിരീട ഫേവററ്റുകളായ പോർച്ചുഗലിനെ നേരിടുമ്പോൾ മത്സരം തീവാറും എന്നുള്ളതാണ് ഫുട്ബോൾ ലോകം കരുതുന്നത്. ഇനി ഇന്നത്തെ നാണയ വിനിമയ നിരക്കുകൾ കൂടി നോക്കാം. ഇന്ന് ഒരു യു എ ദർഹമിന് 22 രൂപ 26 പൈസയാണ്. 1000 ഇന്ത്യൻ രൂപ നാട്ടിലേക്ക് അയക്കാൻ ഇന്ന് വേണ്ടത് 44 ദർഹം 92 ഫിൽസാണ്. 22 കാരറ്റ് സ്വർണത്തിൻ്റെ ഇന്നത്തെ റേറ്റ് ഗ്രാമിന് 204 ദർഹം 50 ഫിൽസാണ്. ഗൾഫ് സ്റ്റോറി സമാപിക്കുന്നു. നമസ്കാരം.